കന്നിക്കൂറാണ് പറയാൻ പോകുന്നത്. വ്യാഴം 5-6 ഭാവങ്ങളിലാണ്, ശനി 5-6 ഭാവങ്ങളിൽ, രാഹു 9-8 ഭാവങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ്. എല്ലാ സംരംഭങ്ങളിലും അതീവ താല്പര്യം ഉണ്ടാവും. അതായത് ഏത് കൊള്ളാത്തതായാലും കൊള്ളുന്നതായാലും ഏതിനകത്തായാലും എടുത്തു ചാടണം, അതുവഴി ധനം ഉണ്ടാക്കണമെന്നുള്ളൊരു താല്പര്യത്തോടുകൂടി ഉള്ള ആളുകളാണ്. അപ്പം വിനോദവുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ യാത്രകളൊക്കെ നമുക്ക് അനുകൂലമാക്കി തീർക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. കുട്ടികൾ മുഖാന്തരം ദുരിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കതിൽ രക്ഷപ്പെടാൻ പറ്റുന്നൊരു സമയമാണ്. ധന സുഖഹാനി ഉണ്ടാവും. അതായത് കുട്ടികളൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. കുട്ടികളെന്ന് പറയുന്നത് മുതിർന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ നിയമപരമായിട്ട് ചെയ്തുകൂടാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കുമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേസും വഴക്കും ജയിൽവാസങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ദോഷങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിയുകയാണെങ്കിൽ ഈ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ധാരാളം കുട്ടികൾ ഈ മയക്കുമരുന്ന് കാര്യങ്ങളിലുമൊക്കെ വിൽപ്പനയ്ക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇവരെ പിന്തിരിപ്പിച്ച് നല്ല വഴികളിലൂടെ നടത്തിയാൽ മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ചാൻസ് ഈ കന്നി കൂറുകാർക്ക് കാണുന്നുണ്ട്. പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിന് സുഖക്കുറവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ദുഷ്ടസംഗമം ഉണ്ടാവും. അത് ദുഷ്ടസംഗമം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങളിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉന്നത തലത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നേരെ നില തെറ്റി താഴെ വീണിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ മുമ്പോട്ട് പോവുക. ജോലി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തെറ്റിദ്ധാരണ മൂലം പ്രവൃത്തി മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊത്തിരി ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. വളരെ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോയാൽ നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. ഇനി തുലാക്കുറാണ് പറയാൻ പോകുന്നത്. വ്യാഴം 4-5 ഭാവങ്ങളിലും, ശനി 4-5 ഭാവങ്ങളിലും, രാഹു 8-7 ഭാവങ്ങളിലുമാണ് സഞ്ചരിക്കുന്നത്. അനുകൂലമായിട്ടുള്ള സാമൂഹ്യ ചുറ്റുപാട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഗാർഹിക സംതൃപ്തി, നല്ല വാടകയ്ക്കുമൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു സ്വന്തം കൊച്ചു വീടൊക്കെ ഉണ്ടായി. അതിൻ്റെ ചുറ്റുവട്ടക്കാരുമായിട്ടൊക്കെ നല്ല അനുകൂലത്തിൽ പോവാനും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്ന ഒരു കാലം ആണ് വരാൻ പോകുന്നത്. ഗൃഹനിർമ്മാണമൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ ഗൃഹം പൂർത്തീകരിച്ച് പുതിയ ഗൃഹത്തിലേക്ക് താമസിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഊഹക്കച്ചവടത്തിലൊക്കെ വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ അത് നമുക്ക് വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുടെ വിയോഗം അത് ഒരു മനഃപ്രയാസത്തിനിടയാക്കുന്ന ഒരു കാര്യമാണ്. ബന്ധുക്കളുമായിട്ടുള്ള തെറ്റിദ്ധാരണ, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ മൂലം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ബന്ധുക്കളുടെ ശത്രുത ഉണ്ടാവും, അവരുടെ വിരോധങ്ങളുണ്ടാവും. അതുണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മുന്നേറാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. രോഗവർദ്ധനവിനും സാഹചര്യം കാണുന്നുണ്ട്. ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ചെറിയ രോഗം വരുമ്പോഴേ ഡോക്ടറെ കണ്ട് അതിനെ മരുന്നൊക്കെ വാങ്ങിച്ച് കുറയ്ക്കാൻ നോക്കിയില്ലെങ്കിൽ വളരെ ഉച്ചത്തിലാവുകയും നമുക്ക് പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തിരിയുകയും അവിടെയൊക്കെ ഒരുപാട് ധനം നശിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആരോഗ്യ പ്രതിസന്ധി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ബാക്കിയൊക്കെ കുറേ നല്ല കാര്യങ്ങളാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക.